taste buds. In the number of the undakam ponzo, lemon pickle. Upon Naringa achar palaridil undakam, cheller the bart eater, cheller the pudding eater. Yani Bradon chain, the lamb and patchek the Nedan Pova. Yana do either just either party to Nila, either you Pathabadan Naringa under, other Arinita. അതച്ചാർ ഒക്കെ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ആദ്യത്തെ പ്രൊസീജിയർ വയറ്റലും പുഴുങ്ങലും ഒന്നുമില്ല ഈ പച്ചയ്ക്ക് തന്നെ അച്ചാർ ഇടാൻ പോവുകയാണ് അപ്പോൾ അതിന് ചേരേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു 8-9 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇവിടെ ഇത്രയും അച്ചാർ ഇവിടെ ഇത്രയും നാരങ്ങ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് പിന്നെ ഇതിനകത്ത് പൊടികൾ ഇപ്പോൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കാശ്മീരി റെഡ് ചില്ലി പൊടി ചേർക്കും പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കും പിന്നെ ഏറ്റവും ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആ കായം കായപ്പൊടി ചേർക്കും പിന്നെ ഉലുവപ്പൊടി ഉപ്പ് ഇത്രയും ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം ഞാൻ പക്ഷേ ചേർക്കുന്നില്ല അപ്പം നമ്മൾക്കിപ്പോൾ അച്ചാർ ഇപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി കഴിക്കാം ആ ഒരു വിധത്തിലുള്ള അച്ചാറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്ന അങ്ങനത്തെ ഒരു അച്ചാറല്ല ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം തൊലിയൊക്കെ നല്ല സോഫ്റ്റാവും ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ആ ഒരു രീതി ഞാൻ കാണിച്ചു തരാം ഈ നാരങ്ങ അച്ചാറിന് എങ്ങനെയാണ് ഞാൻ നാരങ്ങ അരിയുന്നതെന്നൊന്ന് കാണിച്ചു തരാം രണ്ട് സൈഡിലുള്ള ഞെട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കളഞ്ഞിട്ട് ഇനി നടുക്കൂന്ന് ഒന്ന് നമ്മൾ അരിയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം അരിഞ്ഞിട്ട് അച്ചാറുണ്ടാക്കുമ്പം ആ വിധമൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുളക് പൊടി ഒന്ന് ചൂടാക്കണം അപ്പോൾ അതാ ആദ്യത്തെ ഇതിവിടെ നമ്മൾ ഇവിടെ ഈ അച്ചാർ പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള പൊടികൾ മാത്രം ചേർത്ത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് കത്തിക്കുക എന്നിട്ട് അത് ലോ സിമ്മിലേക്ക് ഇടുക ഇവിടെ നല്ലെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ സൺഫ്ലവർ ഓയിൽ ചെയ്യാം പക്ഷെ വെളിച്ചെണ്ണ ചെയ്യുന്നത് അത്ര ടേസ്റ്റ് വരുമോയെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ജസ്റ്റ് നമ്മുടെ മുളക് പൊടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഒന്നുകിൽ ഈ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹീപ്ഡായിട്ട് കാശ്മീരി റെഡ് ചില്ലി എടുക്കാം കാരണം നമുക്ക് അത്രയും നാരങ്ങ അല്ലേ ഉള്ളൂ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹീപ്ഡായിട്ട് മുളക് പൊടി എടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെറിയ സിമ്മിൽ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് കരിഞ്ഞു പോകല്ലേ ഇതിൻ്റെ കളറ് മാറല്ലേ അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഇത് മാറ്റി വെക്കണം അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അപ്പം ചെറിയ സിമ്മിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുക ഇതൊരു 1-2 മിനിറ്റ് അത്രേ ഉള്ളൂ നമ്മൾ കൈ മാറ്റാതെ നമ്മൾ ഇളക്കണം അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകുമല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ച ചവ മാറത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ചട്ടിക്കകത്ത് ഇതുണ്ടാക്കുന്നത് മീൻ മൺചട്ടിക്കകത്ത് അപ്പം നമുക്ക് അതിൻ്റെ തീ ഒന്ന് കൂട്ടാം അപ്പോൾ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടാവുന്നു അതിൻ്റെ അകത്തോട്ട് നമുക്ക് എണ്ണയും ഒഴിക്കാം ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിക്കാം അച്ചാറിനൊക്കെ ഒരു ഇച്ചിരി എണ്ണ ആവശ്യമുണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇഞ്ചി ഇടാം ചുത്തി കൂട്ടി വയ്ക്കാം ഇഞ്ചി ഇടാം പിന്നെ വെളുത്തുള്ളി ഇടാം അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇടാം പിന്നെ കറിവേപ്പില ഇടാം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒക്കെ പച്ച ചുവ മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റാം ഇതൊന്നും ജസ്റ്റ് നമ്മൾ ഒന്ന് വഴറ്റുക ഇതിൻ്റെ ഒരു പച്ച ചുവ മാറത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്കി പൊടികളെല്ലാം ചേർത്ത് നാരങ്ങയും ചേർത്ത് ഇവിടെ ഇതൊരു ഇൻസ്റ്റൻ്റ് അച്ചാറാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത്. അപ്പം ഞാനിതൊന്നും വയറ്റട്ടെ. കഴിച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നുകിൽ തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് സിമ്മിലോട്ട് മാറ്റിയിട്ട് ഇനി പൊടികളെല്ലാം ചേർക്കാം. അപ്പം ഞാനിവിടെ സിമ്മിലോട്ട് മാറ്റുക. ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത് പൊടിച്ച ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇഷ്ടത്തിനനുസരിച്ച് കായം, അത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചേർക്കുക കായം ഇവിടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട്, ഈ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് നാരങ്ങ ചേർക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന നാരങ്ങ ചേർത്തിട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കത്തില്ല, കാരണം ഉപ്പ് ചേർത്താൽ ഈ നാരങ്ങയ്ക്കകത്തു നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങും. അപ്പം ഇതിനകത്തുനിന്ന് അല്ലെങ്കിൽ ഇപ്പം വെള്ളം ഇറങ്ങും, പക്ഷെ നമ്മൾ ഈ ഒരു പൊടികൾക്ക് അകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ടൈം ആകുമ്പോഴേ നമ്മൾ ഈ മുളക് പൊടി ചേർക്കത്തുള്ളൂ. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ നാരങ്ങ നല്ലപോലെ വേവണം. അപ്പം വെന്തിട്ട് നമ്മൾ ഉപ്പ് ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് അങ്ങനെ ഒരു 5-6 മിനിറ്റ് ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ നാരങ്ങ വഴറ്റി, അപ്പോൾ ഏകദേശം നാരങ്ങ വെന്തിട്ടുണ്ട്. അതിനകത്തുനിന്നുള്ള ചാറെല്ലാം വെളി വന്നു, നമുക്ക് കാണാം. ഞാൻ ഇവിടെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഈ പൊടിയൊന്ന് വറുത്ത് വെച്ച് ഒരു ജസ്റ്റായിട്ട് മൂപ്പിച്ചൊന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ മുളക് പൊടി, ആ മുളക് പൊടി ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർക്കുക. ഈ ഒരു സമയത്താണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തിട്ട് ഇനി ഉപ്പ് ചേർക്കും. പാകത്തിനുള്ള മുളക് പൊടി ചേർത്തിട്ട് പോലെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇതൊരു കുഴഞ്ഞ പരുവത്തിലുള്ള ഒരു അച്ചാറാണ്. ഇരിക്കുമ്പം അതിനകത്തുനിന്നുള്ള ചാറൊക്കെ ഇറങ്ങും. അപ്പം ഞാനിവിടെ ആക്ച്വലി ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല. നിങ്ങൾക്കൊരു ഇച്ചിരി ഗ്രേവി പോലെ വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളവും ചേർക്കാം, കുറച്ച് വിനാഗിരിയും ചേർക്കാം. വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിക്കണം. അപ്പം ഞാനിവിടെ അത് ചേർക്കുന്നില്ല, ഈ നാരങ്ങയുടെ പുളി കൊണ്ട് മാത്രമേ ഈ അച്ചാർ. ഇത് ഒരു കുഴഞ്ഞ പരുവത്തിലിരിക്കുന്ന ഒരു അച്ചാറാണ് എനിക്ക്. ഞാൻ ഈ ഒരു പരുവത്തിലായി ഈ അച്ചാർ ഇപ്പം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഞാനതങ്ങ് ഓഫ് ചെയ്യും. അപ്പം എല്ലാം ചേർന്ന് കഴിഞ്ഞു, യോജിപ്പിച്ചു. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് മിക്സായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഞാനിത് സെർവിങ് ബൗളിനകത്തോട്ട് എടുത്ത് കാണിച്ചു തരാം. ശുദ്ധമായ ലെമൺ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ഇതിനകത്ത് കുറച്ച് ചേരുവകൾ വെച്ച്, നമ്മുടെ വീട്ടിൽ ഉള്ള ചേരുവകൾ വെച്ച് അച്ചാർ പൊടി ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു ലെമൺ അച്ചാറാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഈ ഒന്ന് സജസ്റ്റ് ചെയ്യുക, അവർക്ക് ഈ ഒരു അച്ചാറിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ അടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, ഒന്ന് ഞെക്കണം. എന്നാലേ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.